കരിങ്കടൽ നിയന്ത്രണവും പിടിച്ച് റഷ്യ. കടലിലും യുക്രൈനെ വരിഞ്ഞ് പുടിന്റെ നീക്കം. ഇതോടെ യുക്രൈന്റെ കടൽ വഴിയുള്ള അന്താരാഷ്ട്ര വ്യാപാരം നിലച്ചു. രാജ്യത്തെ കയറ്റുമതിയുടെ 70% കടൽ മാർഗമാണ്. യുക്രൈനുമേൽ പുടിൻ ഉയർത്തുന്നത് കനത്ത വെല്ലുവിളി. ഈ വെല്ലുവിളികളെ യുക്രൈൻ എങ്ങനെ നേരിടുമെന്ന് രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. യുക്രൈൻ പിടിച്ചാലും റഷ്യ അടങ്ങുമോ എന്നാണ് മറ്റൊരാശങ്ക. വടക്ക് തെക്ക് ഭാഗങ്ങളിൽ നിന്ന് യുക്രൈനെ ആക്രമിച്ച് മുന്നേറുന്ന റഷ്യ കരിങ്കടൽ ഭാഗത്തെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. കരിങ്കടൽ തീരത്തിന്റെ നിയന്ത്രണം റഷ്യൻ നാവികസേന പൂർണ്ണമായും പിടിച്ചെടുത്തതായി ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു. കടൽമാർഗമുള്ള വ്യാപാരങ്ങളുടെ നിയന്ത്രണവും റഷ്യ ഏറ്റെടുത്തതായി ബ്രിട്ടൻ സ്ഥിരീകരിച്ചു. ഇതോടെ യുക്രൈന്റെ കടൽ വഴിയുള്ള അന്താരാഷ്ട്ര വ്യാപാരം നിലച്ചിരിക്കുകയാണ്. രാജ്യത്തെ കയറ്റുമതിയുടെ 70% കടൽ മാർഗമാണ്. യുദ്ധത്തിന്റെ 19-ാം ദിവസവും കീവിന് നേരെ ശക്തമായ ആക്രമണം തുടരുകയാണ് റഷ്യ. പടിഞ്ഞാറൻ നഗരമായ റിവ്നയിൽ ടെലിവിഷൻ ടവറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. കീവിലെ ഒബലോൺ ജില്ലയിൽ 9-നില പാർപ്പിട സമുച്ചയം റഷ്യ തകർത്തു. ഇവിടെ 2 പേർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കീവിൽ 20 ലക്ഷം പേർ ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് കണക്ക്. നഗരത്തിന് 11 കിലോമീറ്റർ അകലെ ഹോസ്റ്റോമൽ വ്യോമത്താവളത്തിലും വ്യോമാക്രമണമുണ്ടായി. ഹാർക്കീവിൽ ബോംബാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഡൊണസ്ക് മേഖലയിൽ യുക്രൈൻ സേന നടത്തിയ മിന്നലാക്രമണത്തിൽ 23 പേർ കൊല്ലപ്പെട്ടതായി റഷ്യ ആരോപിച്ചു. യുക്രൈനിൽ ഇതുവരെ 636 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി UN സ്ഥിരീകരിച്ചു. ഇതിൽ 46 കുട്ടികളും ഉൾപ്പെടും. പലായനം ചെയ്തവരുടെ എണ്ണം 28 ലക്ഷം കടന്നതായി UN അറിയിച്ചു. യുക്രൈനിൽ സമാധാനം തിരിച്ചുകൊണ്ടുവരാൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ തിങ്കളാഴ്ച നടത്തിയ 4-ാം വട്ട ചർച്ചയും ഫലം കാണാതെ പിരിഞ്ഞു. ഡൊണസ്ക് മേഖലയിൽ യുക്രൈൻ വ്യോമാക്രമണം നടത്തിയെന്നാരോപിച്ച് വെടിനിർത്തലിന് തയ്യാറല്ലെന്ന നിലപാടിൽ റഷ്യ ഉറച്ചുനിന്നു. സമാധാനം, റഷ്യൻ സൈനിക പിന്മാറ്റം, വെടിനിർത്തൽ, സുരക്ഷ ഉറപ്പാക്കുക എന്നീ വിഷയങ്ങളിലാണ് പ്രതിനിധികൾ ചർച്ച നടത്തിയത്. ചർച്ചയിൽ വലിയ പ്രതീക്ഷയില്ലെന്നും കാര്യങ്ങൾ എളുപ്പമല്ലെന്നും ചർച്ചയ്ക്ക് മുൻപായി യുക്രൈൻ പറഞ്ഞിരുന്നു. ഇതിനിടെ ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തി. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ പരമ്പരയെ മറികടക്കാൻ റഷ്യയെ ചൈന സഹായിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് US മുന്നറിയിപ്പ് നൽകി. ഉപരോധം ഭയന്ന് റഷ്യയെ സഹായിക്കാൻ ചൈന തയ്യാറാവില്ലെന്ന കണക്കുകൂട്ടലിലാണ് അമേരിക്ക. റഷ്യ യുക്രൈനിൽ കരവ്യോമ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ ആയുധങ്ങൾ ലഭ്യമാക്കണമെന്ന് ചൈനയോട് അഭ്യർത്ഥിച്ചതാണ് USനെ ചൊടിപ്പിച്ചത്. ഉപരോധം മറികടക്കാൻ ചൈന റഷ്യയെ സഹായിച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ചൈനയെ സംബന്ധിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന ജോലിയാണ് US ചെയ്യുന്നതെന്ന് ചൈന തിരിച്ചടിച്ചു. US ചൈന അധികൃതർ റോമിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് പ്രതികരണം. ഇതിനു മുൻപ് തായ്വാൻ, പശ്ചിമ നാറ്റോ വിഷയങ്ങളിൽ US ചൈനയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. വികസനത്തിന് തടസ്സം നിൽക്കുന്ന വിലങ്ങ് തടിയാണ് US എന്നും ചൈന കൂട്ടിച്ചേർത്തിരുന്നു. തിങ്കളാഴ്ച റോമിൽ ചൈനീസ് സ്റ്റേറ്റ് കൗൺസിലർ യാങ് ജിയേഷിയുമായി ജെയ്ക്ക് സള്ളിവൻ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് മുന്നറിയിപ്പ്. യുക്രൈനുമേലുള്ള റഷ്യയുടെ സൈനിക ആക്രമണങ്ങളെ അധിനിവേശം എന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്ന നിലപാടിലാണ് ചൈന. എല്ലാ പ്രതിസന്ധികൾക്കും കാരണം US ആണെന്ന് ഒരു ഘട്ടത്തിൽ തുറന്നടിക്കുകയും ചെയ്തിരുന്നു. റഷ്യയ്ക്ക് സഹായവുമായി ആര് മുന്നോട്ട് വന്നാലും US തുറന്ന് എതിർക്കുമെന്ന് സള്ളിവൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.